ഈ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമറന്ന ചില ചൂത സുഹൃത്തുക്കളുടെ ആ സ്നേഹലാണയുടെ ഓർമ്മയ്ക്കാണ് ഓർമ്മയ്ക്ക് മുൻപിലാണ് ഞാൻ ഈ ഒരു ലഘു വീഡിയോ ഇവിടെ ഒരു ലഘു വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത് വചനങ്ങളിൽ നിന്നും വചനങ്ങളിലേക്കുള്ള ഒഴുക്കുകളിലൂടെ കടന്നു പോയിരുന്ന ഭാഷയായിരുന്നു ഹിബ്രു ഭാഷ ഈ ഭാഷയ്ക്കൊരു സംസ്കാരമുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഇന്നും ഞാൻ കണ്ട് ആ ജൂതനിൽ നിന്ന് വ്യക്തമായി സ്നേഹമുള്ളവരായിരുന്നു ഈ ഹിബ്രു ഭാഷ സംസാരിക്കുന്നവർ ഇന്ന് ബാല്യം തൊട്ടേ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രൂപവൽക്കരണത്തിന് മുമ്പ് കേരളത്തിൽ ജൂതന്മാർ ധാരാളമുണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ജൂത കുടുംബങ്ങളേ ഉള്ളൂ മട്ടാഞ്ചേരിയിലെ പുരാതന ജൂതപ്പള്ളിയെ സിനോകോക്ക് എന്ന മ്യൂസിയമാണ് പ്രായപൂർത്തിയായ 10 പേരെയെങ്കിലും ആരാധനയിൽ പങ്കുകൊള്ളണമെന്ന കർശന നിയമം അനുഷ്ഠിക്കാനുള്ള നിർബന്ധം മൂലം ഇപ്പോൾ കേവലം 7 കുടുംബങ്ങളിലായി 14 അംഗങ്ങൾ മാത്രം ഇവിടെ അവശേഷിക്കുന്നു ഈ 14 അംഗങ്ങളിലെ 2 മുതിർന്ന പൗരന്മാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് ഇസ്രായേലിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നിരുന്നാലും കേരളത്തോടും കൊച്ചിയോടുമുള്ള ഒരു സ്നേഹത്തിനേക്കാളുപരി സിനഗോഗിലെ പ്രാർത്ഥനകൾ മുടങ്ങുമല്ലോ അവർ പോയാൽ എന്നൊരാശങ്കയിലാണവർ ജൂത സമൂഹം കേരളത്തിലേക്ക് എങ്ങനെ ചേക്കേറി എന്ന കാര്യത്തെക്കുറിച്ച് ചരിത്രം പലതും പറയുന്നുണ്ട് പല എഴുത്തുകാരും ജൂതന്മാരുടെ ജീവചരിത്രം എഴുതുന്ന പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അവരൊക്കെ പലതും പറയുന്നു പക്ഷേ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ജൂത സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ വരുന്നു 992 BCE ബൈബിളിലെന്നത്തെ ഇന്ത്യയുടെ പേര് ഓതു എന്നായിരുന്നു തേക്ക് ആനക്കൊമ്പ് സുഗന്ധദ്രവ്യങ്ങൾ ചന്ദനമരം മയിലിവയ്ക്ക് അന്ന് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്നു ഒരു പക്ഷേ ഇത്തരം കച്ചവട സാധ്യതകൾ കണ്ടതുകൊണ്ടാകാം ജൂതൻ സമൂഹം കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ചേക്കേറിയതെന്ന് എനിക്ക് തോന്നുന്നു BC 70 റോമൻ കരാർ ജൂത സമൂഹത്തിന് നാശം വിതറി അവർ അന്യനാടുകളിലേക്ക് പലായനം ചെയ്തു എന്ന് ചരിത്രം പറയപ്പെടുന്നു ഏതായാലും 72 CE കൊടുങ്ങല്ലൂർ ജൂതന്മാരെത്തി ഇതായി ചരിത്രം രേഖപ്പെടുത്തുന്നു കൊടുങ്ങല്ലൂർ രാജാവ് ജൂത സമൂഹത്തെ ഇരുകൈ നെട്ടി സ്വീകരിച്ചു ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും സിനഗോഗിൽ നടക്കുന്ന മാരി പ്രാർത്ഥനകളും അവിടുത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും എന്നും മനസ്സിലുണ്ടാകും എൻ്റെ സഹപാഠി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സിനഗോഗിലൊക്കെ എന്നെ ക്ഷണിക്കുമായിരുന്നു വിഭവസമൃദ്ധമായ ആ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം എനിക്കും തന്നിരുന്നു എന്നും സിനഗോഗിനോടും ജൂത സഹോദരങ്ങളോടും എൻ്റെ സഹപാഠികളോടും ഒരുപാട് സ്നേഹം തോന്നുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം